നമസ്കാരം, ഈ സി ലേൺ സി എൻ സി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഫാനുക് സീരീസ് ഒയേമെറ്റ് എം സി എന്ന് പറയുന്ന നമ്മുടെ ഫാനുക് സോഫ്റ്റ്വെയറിൽ നമ്മൾ എങ്ങനെയാണ് സി എൻ സി മില്ലിംഗ് മെഷീനിൽ വർക്ക് ഓഫ്സെറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മുടെ ഡിസ്പ്ലേയിൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു എ ബി എസ് ആബ്സലൂട്ട് റിലേറ്റീവ് എന്ന് പറയുന്ന മോഡ് കാണിക്കും. അത് റിലേറ്റീവ് എന്ന് പറയുന്ന മോഡിൽ ആക്കിയിടുക. ഇതിലിട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലെ വാല്യൂസിനെ ചേഞ്ച് ചെയ്യാനും പറ്റുള്ളൂ. നമുക്ക് വർക്ക് ഓഫ്സെറ്റ് എടുക്കുന്ന സമയത്ത് വാല്യൂ അറേഞ്ച് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മൾ റിലേറ്റീവ് എന്ന് പറയുന്ന മോഡിലിടുക. റിലേറ്റീവ് എന്ന് പറയുന്ന മോഡിലിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോകുന്നത്. നമ്മൾ അതിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്, സാധാരണ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വർക്കുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് എഡ്ജ് ഗ്രൈൻഡർ, ഒന്ന് പ്രോബ്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ഓഫ്സെറ്റ് എടുക്കാം. പക്ഷേ അത് ആക്യുറേറ്റ് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല ടൂളുകൾ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത്. എന്നാലും നമുക്ക് മാക്സിമം കെയർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൃത്യമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിവിടെ 12-ൻ്റെ ടു ഫ്ലൂട്ട് എൻഡ് മില്ലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 12-ൻ്റെ ടു ഫ്ലൂട്ട് എൻഡ് മില്ല് ഇതുപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്കിതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കാന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് രണ്ട് മൂന്ന് രീതികളിൽ നമുക്ക് വർക്കിന് ഒരു ഒറിജിൻ കണ്ടുപിടിച്ച് കൊടുക്കാം. ആ ഫിക്സഡ് പോയിൻറ്റിനെ ബേസ് ചെയ്തായിരിക്കും ടൂള് ഓടുന്നത്. ഇതിൻ്റെ സെൻറ്റർ കാണിച്ചു കൊടുക്കണം. ഇത് എക്സ്, ഇത് വൈ ആണ്. ഓക്കെ, ഇതിൽ എക്സിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയായിരിക്കും. വൈയുടെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റർ കാണിച്ചു കൊടുക്കാനാണ് നമ്മൾ പോകുന്നത്. അതിന് ഫസ്റ്റ് ഞാൻ ടൂളിനെ ടൂളിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യിക്കും. ഈ ടച്ച് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ക്ലോസ് ആയിട്ട് ടച്ച് ചെയ്യിക്കുമ്പോൾ പേപ്പർ ഗ്യാപ്പിലായിരിക്കണം നമ്മൾ ടച്ച് ചെയ്യിക്കാൻ ചെയ്യേണ്ടത്. ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ പൊസിഷൻ നമ്മൾ മെഷീനിലെ ഡിസ്പ്ലേയിലെ എക്സ് ഒറിജിൻ എന്ന് ചെയ്തു എക്സ് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഇവിടെ എക്സ് വന്നിട്ടുണ്ടാവും. ഇവിടെ എ ബി എസ് റിലേറ്റീവ് മാറി. ഇതിന് തൊട്ട് താഴെ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ എക്സിലെ വാല്യൂ 222 ആണ്. നമ്മളിത് ഒറിജിൻ ചെയ്യുക. ഒറിജിൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ 0 ആയി മാറി. എക്സ് 0 അവിടെ 0 ആക്കി ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ടൂൾ മൂവ് ചെയ്ച്ച് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഇവിടെയും അവിടെ ചെയ്ത അതേ രീതിയിൽ ടൂൾ കൊണ്ട് ടച്ച് ചെയ്യുക. ഇത് ടൂൾ ടച്ച് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേയിൽ ഒരു വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ടാവും. അതായത് 0 വാല്യൂവിൽ നിന്നും ടൂൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ഡിസ്പ്ലേയിൽ കാണിക്കും. ആ വാല്യൂ നോട്ട് ചെയ്യുക. ആ നോട്ട് ചെയ്ത വാല്യൂവിൻ്റെ പകുതി കാണുക. നോട്ടഡ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. ആ വാല്യൂ ഇതിപ്പോൾ 100 ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ പകുതി 50 ആയിരിക്കും. ഇതിലേക്ക് നമ്മൾ ടൂളിനെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, ഇപ്പം വർക്കിൻ്റെ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത്. അതായത് ഡിസ്പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കും 50 എന്നുള്ളൊരു വാല്യൂ കാണിക്കും. ഇത് ടോട്ടൽ 100 ആണ്, അതിൻ്റെ പകുതി 50 ആയിരിക്കും. ഇവിടെ 0 ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പം ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേയിൽ മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ആ മോണിറ്ററിംഗ് വാല്യൂവിൻ്റെ പകുതിയിലേക്ക് നമ്മൾ ടൂളിൽ മൂവ് ചെയ്യിച്ചു. ഓക്കെ, ഇപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷൻ ഏതാണോ അതായിരിക്കണം നമ്മളുടെ എക്സിൻ്റെ 0 ആയിട്ട് ഉറപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആ വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനിൽ ഓഫ്സെറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ് കീ പ്രസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 2 ഓഫ്സെറ്റ് കാണിക്കാൻ സാധിക്കും. ടൂൾ ഓഫ്സെറ്റും ഉണ്ടാവും, വർക്ക് ഓഫ്സെറ്റും ഉണ്ടാവും. അതിൽ ടൂൾ ഓഫ്സെറ്റ് അല്ല നമുക്ക് വേണം, നമുക്ക് വർക്ക് ഓഫ്സെറ്റ് ആണ്. വർക്ക് ഓഫ്സെറ്റ് പ്രസ് ചെയ്യുമ്പോൾ അതിൽ പേജ് കാണിക്കും, വർക്ക് ഓഫ്സെറ്റ് പേജുകൾ അല്ലെങ്കിൽ വർക്ക് കോർഡിനേറ്റ് സിസ്റ്റം കാണിക്കും. 54 പോലെ 59 വരെ പേജുകളുണ്ട്. അതിൽ 54 ആണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. 54 എടുത്തതിന് ശേഷം 54 എക്സിൽ കൊണ്ടുപോയി കർസർ നിർത്തുക. എക്സിൽ നിർത്തിയതിന് ശേഷം എക്സ് 0 എന്ന് ടൈപ്പ് ചെയ്ത് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ നമുക്കതിലൊരു വാല്യൂ കാണിക്കും. എക്സ് 0 എന്നുള്ള വാല്യൂ ആയിരിക്കില്ല കാണിക്കുന്നത്, മെഷീൻ്റെ 0 നിന്നും ബെഡ് ഈ വർക്കുമായിട്ട് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്ന 0 സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ മെഷീൻ്റെ 0 നിന്നുള്ള വാല്യൂ ആയിരിക്കും വർക്ക് ഓഫ്സെറ്റ് പേജിൽ എക്സിൽ കാണിക്കുക. അത് ഒരു മൈനസ് വാല്യൂ ആയിരിക്കും. ഇനി ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് റിലേറ്റഡ് ഇത് സെൻറ്ററാക്കി ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ 0 എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എക്സ് 0 മെഷർ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ഏതാണോ അവിടെ ആയിരിക്കും മെഷീൻ ഇനി 0 ആയിട്ട് പരിഗണിക്കുകയുള്ളൂ. എക്സിൻ്റെ 0 സെയിം മെത്തേഡ് തന്നെ നമ്മൾ വൈയിലും ചെയ്യണം. വൈയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ റിലേറ്റീവിൽ ഇട്ടതിന് ശേഷം ടൂളിനെ കൊണ്ടുപോയി ഏതെങ്കിലും ഒരു സൈഡിൽ, നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം വൈ ഒറിജിൻ ചെയ്യുക. അപ്പോൾ വാല്യൂ അവിടെ ഡിസ്പ്ലേയിൽ 0 ആയിരിക്കും. അവിടുന്ന് ടൂള് മൂവ് ചെയ്ച്ച്
ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുപോയി ടച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണുന്ന വാല്യൂ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും, ഇവിടുന്ന് ഇവിടം വരെ 50 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എത്രയായിരിക്കും? 25 ആയിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിലേക്ക് ബാക്ക്വേർഡ് ടൂളിനെ മൂവ് ചെയ്യുക. അപ്പോൾ വൈയുടെ സെൻറ്ററിലായിരിക്കും ടൂൾ വന്നിരിക്കുക. ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഓഫ്സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ വർക്കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പോവുക. നമ്മൾ 54 ആണ് എക്സ് സേവ് ചെയ്തേക്കുന്നത്, അതുകൊണ്ട് വർക്കോർഡിനേറ്റ് സിസ്റ്റത്തിൽ കാണുന്ന വൈയിൽ കൊണ്ടുപോയി കർസർ നിർത്തിയതിന് ശേഷം Y0 എന്ന് ടൈപ്പ് ചെയ്യുക. ഡിസ്പ്ലേയുടെ അടിയിൽ കാണിക്കും മെഷർ എന്ന് കാണിക്കും, അതിൽ മെഷർ ബട്ടൺ അല്ലെങ്കിൽ മെഷർ എന്ന് എഴുതിയിരിക്കുന്നത് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ വൈയുടെ സെൻറ്റർ അവിടെ ഫിക്സാവും. അതും ഇതുപോലെ തന്നെയാണ് മെഷീൻ്റെ 0-ൽ നിന്നും ബെഡ് മൂവ് ചെയ്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് ആ പോയിൻ്റ് വരെയുള്ള മെഷീൻ 0-ൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും അവിടെ Y0-ൽ നമ്മൾ Y0 ടൈപ്പ് ചെയ്ത് മെഷർ ചെയ്യുമ്പം ഡിസ്പ്ലേ ആവുന്നത്. ഓക്കെ, ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ജോയിനിങ് പോയിൻ്റാണ് X0 Y0. ഇങ്ങനെയാണ് നമ്മൾ വർക്കിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്, അതായത് ഒരു ഒറിജിൻ ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് 4 കോർണറുകളിൽ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററായിട്ട് ഇങ്ങനെ ചെയ്യാം, ഇവിടെ ചെയ്യാം, ഇവിടെയും ചെയ്യാം, ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 4 വശങ്ങളിലായിട്ടും നമുക്ക് 0 സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ഓഫ്സെറ്റ് എടുക്കുന്നത്. താങ്ക് യു.